കഥയാരംഭിക്കുന്നത് കിം ഡോക്കു എന്ന പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഡോക്കു എന്ന് മുത്തശ്ശൻ പഠിപ്പിച്ചു കൊടുത്ത വാക്കുകൾ ആവർത്തിച്ചു പറഞ്ഞ് മുത്തശ്ശനെ കേൾപ്പിക്കുകയായിരുന്നു. അതൊരു പ്രഭാഷണം പോലെയാണ്. എന്റെ പേര് കിം ഡോക്കു എന്നാണ്. എനിക്ക് പേരിട്ടത് തന്നെ എന്റെ മുത്തശ്ശനാണ്. പഠിച്ചു വളർന്ന് ഞാൻ ഈ നാടിന്റെ പ്രസിഡന്റായി മാറും. എന്ത് സംഭവിച്ചാലും ശരി, എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഉച്ചത്തിലലറി ഡോക്കു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശനും അത് കേട്ട് അഭിമാനം നിറഞ്ഞ കണ്ണുകളോടെ തന്റെ പേരക്കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നു. ഡോക്കുവിന് ഒരു സഹോദരി കൂടിയുണ്ട്. ഡോക്കി ഇരുവരുടെയും അച്ഛൻ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. അമ്മ നിലവിൽ അവരോടൊപ്പമില്ല. മുത്തശ്ശനാണ് ഇരുവരെയും നോക്കി വളർത്തുന്നത്. കാര്യം മുത്തശ്ശൻ അത്തരത്തിലൊക്കെ കിമ്മിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും കിമ്മിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വളർന്നു വലുതായി കഴിയുമ്പോൾ ഒരു ടോയ് കട ഉടമയാകണമെന്നാണ്. പക്ഷെ മുത്തശ്ശനാകട്ടെ തന്റെ മകൻ ഏറ്റവും വലിയ സ്ഥാനത്തെത്തണമെന്നുമാണ്. വയസ്സായ മുത്തശ്ശനാണല്ലോ രണ്ട് പേരക്കുട്ടികളെയും നോക്കി വളർത്തുന്നത്. മുത്തശ്ശനാണെങ്കിൽ ആകെയുള്ളതൊരു പാർട്ട് ടൈം ജോലിയാണ്. ഒരു റെസ്റ്റോറന്റിൽ പാത്രം കഴുകുന്ന ജോലി. ഒരു പാത്രം കഴുകിയാൽ തുച്ഛമായ വരുമാനം കിട്ടും. അത്തരത്തിൽ കിട്ടുന്ന വരുമാനം ചേർത്തു വെച്ചാണ് വീട്ടു ചെലവുകൾ മുത്തശ്ശൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ദിവസം വൈകിട്ട് മുത്തശ്ശൻ അതുപോലെ പാത്രം കഴുകാൻ ഹോട്ടലിലെത്തി. അന്ന് ആ ഹോട്ടലിന്റെ ഓണർ മുത്തശ്ശന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ചേട്ടാ, കൗണ്ടറിൽ നിന്ന് മിഠായിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ, അതൊന്നും അത്ര ശരിയല്ല കേട്ടോ. പിന്നെ കഴിഞ്ഞവണ പാത്രം കഴുകിയില്ലേ, അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ടൊക്കെ ക്ലിയർ ആകുന്നില്ല. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്തൂടെ. അല്പം റൂഡായിട്ടായിരുന്നു അയാൾ മുത്തശ്ശനോട് അത്തരത്തിൽ സംസാരിച്ചത്. പക്ഷേ റെസ്റ്റോറന്റ് ഓണറുടെ ഭാര്യയുണ്ട്, വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു അവർ. ഭർത്താവ് പോയതും അവർ മുത്തശ്ശൻ അടുത്തു വന്നിരുന്ന് സംസാരിച്ചു. തന്റെ ഭർത്താവ് അറിയാതെ മുത്തശ്ശന് വേണ്ടി നല്ല കുറച്ച് ഭക്ഷണമൊക്കെ അവർ എടുത്തുകൊണ്ടുവന്നു കൊടുത്തു. സന്തോഷത്തോടെ അത് സ്വീകരിച്ച മുത്തശ്ശൻ ക്ലോക്കിലേക്ക് നോക്കി സമയം നോക്കുമ്പോൾ സമയം 4 പിന്നിട്ടിരിക്കുന്നു. അയ്യോ, സമയം വൈകിയല്ലോ എന്ന് പറഞ്ഞ ഉടനടി അവിടെ നിന്നെഴുന്നേറ്റ് മുത്തശ്ശൻ പുറപ്പെടുകയാണ്. സംഭവം എന്തെന്നാൽ മുത്തശ്ശന്റെ ഇളയ പേരുകുട്ടി ഡോക്കിയ്ക്ക് 4 മണിക്ക് ക്ലാസ് കഴിയും. സമയം വൈകിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഡോക്കിയെ മുത്തശ്ശൻ പിക്ക് ചെയ്യാൻ എത്തിയപ്പോ പ്ലേ സ്കൂളിലെ അധ്യാപിക ഇങ്ങനാണോ ശ്രദ്ധയില്ലാതിരിക്കുന്നത്, കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശനോട് കയർക്കുകയാണ്. മുത്തശ്ശൻ ടീച്ചറോട് ക്ഷമ ചോദിച്ചു. ശേഷം തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോരാനാരംഭിച്ചു. ശേഷം ബസ്സിൽ യാത്ര ചെയ്ത് പോകുമ്പോഴാണ് സ്കൂളിൽ നിന്നുള്ള ലെറ്റർ മുത്തശ്ശൻ വായിക്കുന്നത്. സംഭവം എന്തെന്നാൽ പ്ലേ സ്കൂളിലെ കുട്ടികളെയൊക്കെ അടുത്ത ദിവസം ഒരു പിക്നിക്കിന് കൊണ്ടുപോകുന്നുണ്ട്. സ്ട്രോബെറി തോട്ടത്തിലേക്കാണ്. പാരന്റ്സ് കൂടെ ചെല്ലണം. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ഒക്കെ തയ്യാറാക്കി കൊടുത്തുവിടുകയും വേണം. കുഴപ്പമൊന്നുമില്ലല്ലോ, നാളെ ലീവ് എടുക്കാം, പേരക്കുട്ടിയോടൊപ്പം പോവുകയും ചെയ്യാം. മുത്തശ്ശൻ കണക്കുകൂട്ടി. അന്ന് ബസ്സിൽ നിന്നിറങ്ങി ഡോക്കിയും ഡോഗുവും മുത്തശ്ശനും വീട്ടിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിയിൽ മുത്തശ്ശൻ ഇട്ടിരിക്കുന്ന ഓട്ടവീണ സോക്സ് ഡോഗുവിന്റെ കണ്ണിൽ പെട്ടു. അവൻ ചോദിച്ചു, മുത്തശ്ശ, ഈ ഓട്ടവീണ സോക്സ് മുത്തശ്ശൻ വീണ്ടും കുപ്പേന്ന് പേർക്ക് ഇട്ടതാണോ? ഞാനത് കുപ്പെ കൊണ്ടുവന്നിട്ടിരുന്നേ. നീയാണോ അത് കുപ്പയിലിട്ട്? ഇതിനെന്താ കുഴപ്പം? ഇത് നല്ലതല്ലേ? എന്താ മുത്തശ്ശി പറയുന്നേ? കാണാൻ പാടില്ലേ? മുത്തശ്ശന്റെ വിരൽ പുറത്താ. ഇതിട്ടുകൊണ്ട് നടക്കാൻ മുത്തശ്ശന് നാണക്കേട് തോന്നുന്നില്ലേ? എന്തിനാ എനിക്ക് നാണക്കേട്? നിങ്ങളെ രണ്ടാൾക്കും ഓട്ടിയൊന്നുമില്ലാത്ത നല്ല സോക്സ് ഞാൻ ധരിപ്പിക്കുന്നില്ലേ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തെ പറ്റിയൊന്നും നമുക്ക് സംസാരിക്കണ്ട. മുത്തശ്ശൻ അത് പറഞ്ഞതും ഡോഗുവും പിന്നൊന്നും പറഞ്ഞില്ല. അവർ പോകുന്ന വഴിയിൽ ഒരമ്മയും മകളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുന്നത് കണ്ടു. അത് കണ്ടതും കിം ഡോക്കുവിന്റെ മനസ്സിലേക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്നു. മുത്തശ്ശൻ തങ്ങളുടെ അമ്മയുമായി വഴക്കിട്ട് അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന ഓർമ്മയായിരുന്നു അത്. എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ അമ്മയെ ഇറക്കിവിട്ടതെന്നോ അമ്മയോട് വഴക്കുണ്ടാക്കിയതെന്നോ കുട്ടികൾക്ക് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ വൈകിട്ട് കുട്ടികളും മുത്തശ്ശനും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ഡോഗു നോക്കുമ്പോ ഡോഗു ഏറെ താല്പര്യത്തോടെ മുത്തശ്ശനോട് ചോദിച്ചിരുന്ന പോർക്ക് കട്ട്ലറ്റ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്താ മുത്തശ്ശ, മുത്തശ്ശൻ പോർക്ക് കട്ട്ലറ്റ് വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ടത് എവിടെയാ? ഡോഗു ചോദിച്ചു. മോനെ, എനിക്കിന്ന് കുറെ ജോലി ഉണ്ടായിരുന്നടാ, അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. ഞാൻ അക്കാര്യം അങ്ങ് മറന്നുപോയി. ആ, എനിക്ക് അത് പോട്ടെ, ഒരു കാര്യമുണ്ട്, വൈകാതെ എന്റെ സ്കൂള് തുറക്കാൻ പോകുക. ആദ്യ ദിവസം സ്കൂളിലേക്ക് കുട്ടികളൊക്കെ പാരന്റ്സിന്റെ ഒപ്പമാ വരുന്നേ. അതിനിപ്പോ എന്താ, ഞാൻ നിന്റെ കൂടെ വരില്ലേ? നിനക്ക് ഞാനില്ലേ, പിന്നെ നിന്റെ അനിയത്തിയും ഉണ്ട്. പിന്നെ ഡോക്കു, ഒരു കാര്യമുണ്ട്, സ്കൂളിലേക്ക് എന്തിനാ പോകുന്നത്? നന്നായി പഠിക്കാനല്ലേ? ആരുടെ കൂടെ പോകുന്നു എന്നുള്ളതിലൊക്കെ എന്താ ഇത്ര വല്ല കാര്യമുള്ളത്? നീ നന്നായി പഠിക്കണം, എന്നിട്ട് നിന്റെ അനിയത്തിയെയും പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കണം. മുത്തശ്ശൻ അത് പറഞ്ഞതും ഡോഗു പിന്നെ ഒന്നും തന്നെ പറഞ്ഞില്ല. കുളിക്കുന്നതിന് മുമ്പ് മുത്തശ്ശൻ രണ്ട് പേരക്കുട്ടികളെയും നന്നായി കുളിപ്പിച്ചു. വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അവരോട് കുശലമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചായിരുന്നു അവരൊക്കെ അന്നുറങ്ങിയത്. അടുത്ത ദിവസം ഡോക്കിയുടെ പ്ലേ സ്കൂളിൽ നിന്ന് അവളെ സ്ട്രോബെറി തോട്ടത്തിൽ കൊണ്ടുപോകുവാണല്ലോ. അതിനുവേണ്ടി മുത്തശ്ശൻ രാവിലെ തന്നെ എഴുന്നേറ്റ് തന്നെ കൊണ്ട് കഴിയുന്ന ഭക്ഷണമൊക്കെ പാചകം ചെയ്തു. അതൊക്കെ പാക്ക് ചെയ്ത് മുത്തശ്ശൻ നിൽക്കുമ്പോഴാണ് റെസ്റ്റോറന്റിൽ നിന്നും ഒരു കോൾ വന്നത്. സംഭവം എന്തെന്നാൽ അന്ന് റെസ്റ്റോറന്റിൽ വളരെ വലിയ തിരക്കായിരുന്നു. പാത്രം കഴുകാനുള്ള മറ്റാൾക്കാരും ആരും വന്നിട്ടില്ല. മുത്തശ്ശൻ അന്ന് വന്ന കൂടുതൽ പ്രതിഫലം തരാം, എന്തായാലും ഒന്ന് വരണേ എന്ന് ആ ഓണർ പറയുകയാണ്. കുറച്ചധികം പണം കിട്ടുന്നു
കിട്ടുന്ന കാര്യമാണല്ലോ. മാത്രമല്ല പോയില്ലേ ചിലപ്പോ ഉള്ള ജോലിയും കൂടി പോകും. മുത്തച്ഛൻ അതുകൊണ്ട് പാത്രം കഴുകുന്ന ജോലിക്ക് പോവാൻ തീരുമാനിച്ചു. പക്ഷേ ഡോക്കിയെ തനിച്ചു വിടാൻ പറ്റില്ല. ഡോക്കിയുടെ കൂടെ പോകുവാൻ ഡോഗുവിനെ മുത്തച്ഛൻ ചുമതലപ്പെടുത്തി. പക്ഷെ ഡോഗു ആണെങ്കിൽ ഞാൻ പോവില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് ബഹളം കൂട്ടുകയാണ്. അതോടെ മുത്തച്ഛൻ അവൻ കുറെ നാളായി ചോദിക്കുന്ന ഡെയ്നോട്ടോയി അവനായി വാങ്ങിക്കൊടുക്കാം എന്ന് അവനോട് പറഞ്ഞു. അതോടെയായിരുന്നു അവനൊന്ന് അടങ്ങിയത്. കുട്ടികൾ പിക്നിക് എടുത്ത് ഒന്നിച്ച് കളിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറുവശത്ത് റെസ്റ്റില്ലാതെ മുത്തച്ഛൻ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ലഞ്ച് സമയമായി. മറ്റുള്ള കുട്ടികൾക്കൊക്കെ അമ്മ ഊട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. പാവം ഡോക്കിയും ഡോഗുവും. അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കാനോ ഒന്നും ആരും തന്നെയില്ല. കുട്ടികൾ ദുഃഖത്തോടെ മറ്റു പാരന്റ്സ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നോക്കിയിരുന്നു. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാത്രം കഴുകി ജോലി ചെയ്ത് മുത്തച്ഛന് $36 പ്രതിഫലം ലഭിച്ചു. പോരുന്ന വഴിയിൽ മുത്തച്ഛൻ ഒരു ടോയ് കടയിൽ കയറി ഡോഗുവിന് ഡൈനോട്ടോയ് വാങ്ങിക്കൊടുക്കാം എന്ന് മുത്തച്ഛൻ പറഞ്ഞതാണല്ലോ. നല്ലൊരു ഡൈനോട്ടോയ് തന്നെ, എന്ത് വില വരും? മുത്തച്ഛൻ ചോദിച്ചു. $75 വരും എന്ന് കടക്കാരി പറഞ്ഞതും മുത്തച്ഛൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആകെയെന്ന് മുഴുവൻ പണിയെടുത്തിട്ട് $36 മാത്രമാണ് കിട്ടിയത്. അതിൽ നിന്നും $75 എങ്ങനെ ചെലവഴിക്കും? മുത്തച്ഛൻ ടോയ് വാങ്ങാതെ തിരികെ പോന്നു. മുത്തച്ഛൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും പേരക്കുട്ടികൾ രണ്ടുപേരും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. വന്നപാടെ ഡോങ്കു ഓടിച്ചെന്ന് ടോയ് ഉണ്ടാവും എന്ന് കരുതി മുത്തച്ഛന്റെ കവർ വാങ്ങി പരിശോധിച്ചു. പക്ഷേ അതിനുള്ളിൽ ടോയ് ഉണ്ടായിരുന്നില്ല. അതോടെ അവൻ ബഹളം കൂട്ടാനും വാശി പിടിച്ച് കരയാനുമൊക്കെ ആരംഭിച്ചു. അന്ന് മൊത്തത്തിൽ ഡോഗു വലിയ വാശി പിടിച്ച് പ്രശ്നം തന്നെ സൃഷ്ടിച്ചിരുന്നു. പേരക്കുട്ടി മുഖം വീർപ്പിച്ചിരിക്കുന്നതും കരയുന്നതും വാശി പിടിക്കുന്നതും ഒന്നും മുത്തച്ഛനെ സഹിക്കാൻ പറ്റിയില്ല. രാത്രി ഉറങ്ങാൻ നേരം മുത്തച്ഛൻ അവനോട് സംസാരിച്ചു. മുത്തച്ഛന്റേല് അത്രയ്ക്കും പണമുണ്ടായിരുന്നില്ലെന്നും സ്കൂള് തുറക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച് മുത്തച്ഛൻ മോന ഡൈനോട്ടോയി വാങ്ങിത്തരാട്ടോ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മാത്രമായിരുന്നു ഡോഗുവിന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞത്. എല്ലാവരും ഉറങ്ങി. കുറച്ചു സമയം പിന്നിട്ടപ്പോഴായിരുന്നു കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടത്. മുത്തച്ഛൻ പോയി വാതിൽ തുറന്നു. പുറത്തു വന്നിരുന്നത് മുത്തച്ഛന്റെ കൂട്ടുകാരൻ കൂടിയായ ഡോക്ടറായിരുന്നു. മുത്തച്ഛനും ഡോക്ടറും അവിടെ ഇരുന്ന് സംസാരിച്ചു. കാര്യം എന്തെന്നാൽ മുത്തച്ഛന് കുറച്ചു നാളുകളായി ശ്വാസകോശ ക്യാൻസർ പിടിപെട്ടിട്ടുണ്ട്. നിലവിൽ സർജറിക്കോ മറ്റു ട്രീറ്റ്മെന്റിനോ ഒന്നും തയ്യാറാവാതെ മുത്തച്ഛൻ ജീവിച്ചുകൊണ്ടേയിരിക്കുവാണ്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നെന്നും ചികിത്സ സാധ്യമാണെന്നും ഒരു സർജറി ചെയ്ത മുത്തച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കും എന്നും ഡോക്ടർ പറഞ്ഞപ്പോ അതിനൊക്കെ ഒരുപാട് പണച്ചെലവുണ്ട്, തന്നെ കൊണ്ടിപ്പോ കൂട്ടിയ കൂടുന്നതല്ല എന്ന തരത്തിലായിരുന്നു മുത്തച്ഛന്റെ മറുപടി. മാത്രമല്ല ഇതൊക്കെ ചെയ്ത എനിക്കെന്റെ പേരക്കുട്ടികളെ നോക്കണം. അവരെ വേറെ എവിടെയും കൊണ്ടാക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. മുത്തച്ഛ നിങ്ങൾ അതൊന്നും നോക്കണ്ട, അതിനൊക്കെ വഴികളുണ്ട്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഇപ്പോ ഫോസ്റ്റർ പാരന്റ്സ് ഒക്കെ ഉണ്ട്. അത് ഓർഫനേജ് പോലൊന്നുമല്ല. കുട്ടികൾ വീടുകളിൽ താൽക്കാലികമായിട്ട് കഴിയും. മുത്തച്ഛൻ ഓക്കെയായി കഴിയുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും. ഡോക്ടർ കുറേയധികം മുത്തച്ഛനോട് സംസാരിച്ചെങ്കിലും മുത്തച്ഛൻ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. വയസ്സാം കാലത്തും അത്രമേൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടും ആവശ്യമുള്ള പണം നേടുവാനോ എന്തിനേറെ പേരക്കുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ മുത്തച്ഛന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സർജറി. ആ ഒരു ചിന്തയായിരുന്നു മുത്തച്ഛന്റെ ഉള്ളിലൂടെ ഓടിക്കൊണ്ടിരുന്നതും. മുത്തച്ഛനെ ആകെ ഭയപ്പെടുത്തിയിരുന്നത് ഈ രോഗം വെച്ച് അധികം നാൾ ഞാൻ ജീവിക്കില്ല, കുട്ടികളെ സുരക്ഷിതരാക്കണം എന്നത് മാത്രമായിരുന്നു. എന്നാലും മുത്തച്ഛൻ തന്റെ സമ്പാദ്യം എത്രത്തോളമുണ്ട് എന്ന് നോക്കുവാൻ ബാങ്കിൽ പോയി. ബാങ്ക് അക്കൗണ്ടിൽ കാര്യമായ തുക പോലും ഉണ്ടായിരുന്നില്ല. വൈകാതെ സ്കൂള് തുറന്നിരുന്നു. സ്കൂളിൽ വെച്ച് ഡോഗു കൂട്ടുകാർക്കൊപ്പം കളിക്കുമ്പോൾ ഒരു വിഷയമുണ്ടായി. ഒരു കുട്ടിയുമായി അവൻ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ആ കുട്ടി, നിന്റെ അമ്മ നിന്റെ അച്ഛന്റെ ഇൻഷുറൻസ് പണം കിട്ടിയപ്പോ അതുമെടുത്ത് ഓടിപ്പോയോളല്ലേ, നിനക്ക് എന്നെ കളിയാക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് ചോദിച്ച് കിമ്മിനെ കളിയാക്കി. പാവം ഡോഗുവിനാണെങ്കിൽ തിരികെ എന്തു പറയണമെന്ന് പോലും അറിവുണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവൻ സ്റ്റക്കായി നിന്നു. പിന്നാലെ വല്ലാത്ത ദേഷ്യം വന്ന ഡോഗു, എന്റെ അമ്മയെ പറ്റിയാണോടാ നീ മോശം പറയുന്നേ എന്ന് പറഞ്ഞ് ആ പയ്യനുമായി വഴക്കുണ്ടാക്കി. അവർ തമ്മിൽ ഇടികൂടലും നടന്നു. കാര്യം, അമ്മമാരും അച്ഛന്മാരും എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മക്കൾക്ക് അവർ എപ്പോഴും അവരുടെ സ്വർഗമായിരിക്കും. അന്നും വഴക്കൊക്കെ കഴിഞ്ഞപ്പോ അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ ചെലവഴിച്ച നിമിഷങ്ങൾ ഡോഗു ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇതേ സമയം മറുവശത്ത് ഡോക്കിയാകട്ടെ വൈകുന്നേരം മുത്തച്ഛനായി കാത്തിരിക്കുകയായിരുന്നു. പ്ലേ സ്കൂളിൽ വന്ന് ഓരോ കുട്ടികളെയും കൂട്ടിക്കൊണ്ടു പോയിരുന്നത് അവരുടെ അമ്മമാരായിരുന്നു. ഡോക്കി കാത്തിരുന്നിട്ട് മുത്തച്ഛൻ അന്നും വൈകിയാണ് വന്നത്. തന്നെ കൂട്ടാൻ അമ്മ വരുന്നില്ലല്ലോ എന്ന ദുഃഖം ഡോക്കിക്കും ഉണ്ടായിരുന്നു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞു പോകുവാൻ ഡോക്കുവും തയ്യാറെടുക്കുകയാണ്. ലോക്കറിൽ നിന്ന് ഷൂസ് എടുക്കുമ്പോ ഒരു ഗെയിമിംഗ് പാഡ് താഴെ വീണു. അതിനു മുമ്പ് ഡോഗു ഒരു പയ്യനുമായി വഴക്കിട്ടിരുന്നല്ലോ, ആ പയ്യന്റെ ഗെയിമിംഗ് പാഡ് ആയിരുന്നു അത്. അത് മോഷണം പോയി, കാണുന്നില്ലെന്ന് പറഞ്ഞ് പയ്യനും ഹെഡ് മാസ്റ്ററുമടക്കം തിരന്നെ നടക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഡോഗു അത് മോഷ്ടിച്ചതാണ് എന്ന് ആ പയ്യൻ ആരോപിച്ചു. പിന്നെ പറയണ്ടല്ലോ, പാവം ഡോഗു പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് എത്തിക്കപ്പെട്ടു. ഞാനത് മോഷ്ടിച്ചിട്ടില്ലെന്ന് ഡോഗു ഒരുപാട് പറഞ്ഞെങ്കിലും ആരും ചെവികൊണ്ടിരുന്നില്ല. പ്രിൻസിപ്പൾ അവനെ വിളിച്ചു
വെച്ച് തല്ലാൻ വേണ്ടി വടിയെടുത്ത് നിൽക്കുമ്പോഴാണ് മുത്തച്ഛൻ കയറി വരുന്നത്. മുത്തച്ഛൻ പ്രിൻസിപ്പളിനെ ചോദ്യം ചെയ്തു, എന്റെ പേര് കുട്ടിയെ തുടങ്ങി എന്താടോ നിനക്ക് ധൈര്യം എന്ന തരത്തിൽ ചോദിച്ചതും പ്രിൻസിപ്പൾ അവൻ ടോയ് മോഷ്ടിച്ചു എന്ന് പറയുകയാണ്. നീ ടോയ് മോഷ്ടിച്ചോ എന്ന് മുത്തച്ഛൻ ചോദിച്ചപ്പോ ഇല്ലെന്ന് മാത്രം അവൻ പറഞ്ഞു. നിന്റെ അമ്മയെപ്പോലെ നീയും കളവ് പറയാല്ലേ എന്ന മട്ടിലായിരുന്നു പ്രിൻസിപ്പൾ പറഞ്ഞത്. മുത്തച്ഛന് ദേഷ്യം വന്നു. പ്രിൻസിപ്പളിന്റെ നിന്ന് വടി വാങ്ങി മുത്തച്ഛൻ അവനെ തല്ലി. ശേഷം പറഞ്ഞു, നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ വ്യക്തമായി ക്ലിയറായി പറയണമെന്ന്. നീയല്ലേ വീടിന്റെ നെടുന്തൂൺ, നീ കാര്യങ്ങൾ കൃത്യമായി കൺവേ ചെയ്യണ്ടേ? എടുത്തിട്ടില്ലെങ്കിൽ ഞാനത് എടുത്തിട്ടില്ല എന്ന് വ്യക്തമായി പറയണ്ടേ? മുത്തച്ഛൻ ചകാരിച്ച് അവനെ നല്ല രീതിയിൽ തല്ലിക്കൊണ്ടിരുന്നു. കുട്ടികളൊക്കെ വേദനയോടെ അത് നോക്കുന്നുണ്ടായിരുന്നു. ഡോക്കു കരഞ്ഞു. ഡോക്കിയും പേരക്കുട്ടികൾ കരയുന്ന കണ്ടതും മുത്തച്ഛനും സങ്കടം വന്നു. അവരെ ചേർത്ത് പിടിച്ച് മുത്തച്ഛന്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. രാത്രിയിൽ ഡോക്കു ഉറങ്ങുമ്പോ മുത്തച്ഛൻ അവന്റെ അടുത്തേക്ക് ചെന്നു. അടിയേറ്റ് തടിച്ചു ചുവന്ന പാടുകളിൽ മരുന്ന് പുരട്ടിക്കൊടുത്തു. പിറ്റേന്ന് ഡോക്കു തനിച്ച് പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കെ തലേന്നവൻ വഴക്കുണ്ടാക്കിയ പയ്യൻ ഡോക്കുവിനെ കാണാനെത്തി. തന്റെ ഡൈനോ ടോയ് ബൊമ്മ അവനെ കൊടുത്ത് ഇത് നീ എടുത്തു കളിച്ചോ എന്ന മട്ടിൽ പറഞ്ഞു. ഡോക്കു അത് വേണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. ആ പയ്യൻ അവനോട് ക്ഷമ ചോദിച്ചു. തലേന്ന് അവനോട് വഴക്കിട്ട ദേഷ്യത്തിന് ഗെയിമിംഗ് പാഡ് അവന്റെ ലോക്കറിൽ വെച്ച് അവനെ കള്ളനാക്കി ആരോപിച്ചതെന്നും അവനങ്ങനെ തല്ലുകൊള്ളും എന്നൊന്നും ഞാൻ കരുതിയതല്ല എന്നും ആ പയ്യൻ പറഞ്ഞു. കുറ്റബോധം തോന്നി അവൻ ഡോക്കുവിനോട് മാപ്പ് ചോദിക്കുകയാണ്. കുട്ടികളുടെ കുഞ്ഞുവഴക്കുകളാണല്ലോ. ഡോക്കുവിന് അവനോട് ക്ഷമിക്കുവാൻ അധിക സമയമൊന്നും വേണ്ടിയിരുന്നില്ല. വീണ്ടും കൂട്ടുകാരായി അവർ സന്തോഷത്തോടെ ഒന്നിച്ച് കളിക്കാനും മറ്റും ആരംഭിച്ചു. അടുത്ത ദിവസം മുത്തച്ഛൻ വെറുതെ മാർക്കറ്റിൽ പോയി. മാർക്കറ്റിലൂടെ നടക്കുമ്പോ ഒരു കടയ്ക്ക് പുറത്ത് വിന്ററിലിടുന്ന ലേഡി ഷൂകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കണ്ടു. അത് കണ്ടതും മുത്തച്ഛന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഓടിയെത്തി. മകന്റെ മരണശേഷം മരുമകൾ ഉണ്ടായിരുന്ന സമയത്ത് മരുമകൾക്ക് മുത്തച്ഛൻ അത്തരത്തിലൊരു ഷൂ വാങ്ങിക്കൊടുത്തിരുന്നു. വെനേസ എന്ന മുത്തച്ഛന്റെ മരുമകൾ അന്നത്ര സ്നേഹത്തിലായിരുന്നു വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഡോക്കിയെ നോക്കുവാൻ ഡോക്കുവിനെ ഏൽപ്പിച്ചായിരുന്നു മുത്തച്ഛൻ പുറത്തുപോയത്. പക്ഷേ ഡോക്കിയാണെങ്കിൽ ഉറക്കത്തിലാണ്. കൂട്ടുകാർ വേണമെങ്കിൽ ഡോക്കുവിനെ കളിക്കാനായി വന്നു വിളിച്ചു. ഒടുവിൽ ഡോക്കി ഉറങ്ങുകയല്ലേ എന്ന് കരുതി കൂട്ടുകാർക്കൊപ്പം അവൻ കളിക്കാനും പോയി. മുത്തച്ഛൻ തിരികെ വന്നപ്പോ കണ്ടത് ഡോക്കി ഛർദ്ദിച്ച് അവശതയിൽ ബെഡിൽ കിടക്കുന്നതായിരുന്നു. ഉടനടി പേരക്കുട്ടിയെ വാരിയെടുത്ത് മുത്തച്ഛൻ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് റിയാക്റ്റീവ് അറ്റാച്ച്മെന്റ് ഡിസോർഡർ ആണ്. കുട്ടികളെ ഏറെ കെയറോടെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിപ്പിച്ച് വേണം വളർത്തുവാൻ. എന്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും പ്രശ്നമാണോ? മുത്തച്ഛൻ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഡോക്കിക്ക് ഇപ്പോ 5 വയസ്സായി, പക്ഷെ അവളിപ്പോഴും 3 വയസ്സുകാരിയെ പോലെയാ സംസാരിക്കുന്നേ പെരുമാറുന്നേ. അവളുടെ അമ്മ പോയതു മുതൽ ഞാനിവളെ കാണുന്നുണ്ട്. കാര്യങ്ങൾ വഷളാവുകയാണ് സാർ. കുട്ടികൾക്ക് അവരുടെ അമ്മയുടെ ആവശ്യമുണ്ട്. കാര്യങ്ങളൊക്കെ കുട്ടികളെ പതിയെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാൾ ആവശ്യമാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കുട്ടികൾക്ക് ന്യൂട്രീഷ്യസായ നല്ല ഭക്ഷണവും കൊടുക്കണം. മുത്തച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. വേദനയുടെ മുത്തച്ഛൻ പറഞ്ഞു, ഇതൊക്കെ എന്റെ തെറ്റാണ്, എനിക്കിതിനെ പറ്റിയൊന്നും ഒന്നും തന്നെ അറിവില്ലായിരുന്നു. മുത്തച്ഛൻ വേദനിക്കുന്നത് കണ്ടപ്പോ ഡോക്ടർ ആശ്വസിപ്പിച്ചു, അങ്ങനൊന്നും പറയരുത്, നിങ്ങളുടെ തെറ്റല്ല. ഡോക്കിക്ക് അവളുടെ അമ്മയെ ഇപ്പോൾ ആവശ്യമാണ്, അത് മാത്രമാണ് കാര്യം. മുത്തച്ഛൻ, ഒരു മുത്തച്ഛനെ കൊണ്ട് സാധിക്കില്ലയെല്ലാം ഒരു മുത്തച്ഛന് സാധിക്കുമായിരിക്കും, പക്ഷേ എന്നാലും അത് പൂർണ്ണമാവില്ല. മുത്തച്ഛൻ കണ്ണുനീരോടെ ഡോക്കിയെ നോക്കുന്നുണ്ട്. നടന്ന ആ കാര്യങ്ങൾ കൊണ്ട് മുത്തച്ഛന് വല്ലാത്ത ദേഷ്യവുമൊക്കെ വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തുമ്പോ ഡോക്കു അവിടെ വന്നിട്ടുണ്ട്. മുത്തച്ഛൻ ഡോക്കുവിനോട് തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചു. അവനെ തല്ലി, നിന്നോട് നോക്കാൻ പറഞ്ഞിട്ടല്ലേ പോയത്, നിന്റെ അനിയത്തി ഇപ്പൊ മരിച്ചുപോയനെ എന്ന തരത്തിൽ മുത്തച്ഛൻ അവനോടായി പറഞ്ഞു. തല്ല് കൊണ്ടതും എല്ലാം കൊണ്ടും ഡോക്കുവിനും ദേഷ്യം വന്നിരുന്നു. ഡോക്കു അലറിക്കൊണ്ട് പറഞ്ഞു, എന്തിനാ എന്നെ തല്ലിയത്? ഞാൻ ആരാണെന്ന് വെച്ച അല്ലെങ്കിൽ സ്കൂള് മുതൽ എല്ലായിടത്തും എന്നെ ഡോക്കിയുടെ അമ്മയെന്നാ വിളിക്കുന്നെ. ഡോക്കിയെ എല്ലായ്പ്പോഴും നോക്കുന്നത് ഞാനാ. എല്ലാവരും എന്നെ കളിയാക്കുക. മുത്തച്ഛൻ വിചാരിക്കുന്ന പോലെ ഞാൻ പ്രസിഡന്റ് ആവുമൊന്നുമില്ല, ഒന്നും ആവാൻ പോണില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് മുത്തച്ഛൻ അമ്മേനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയാൻ കൊണ്ട. എന്റെ അമ്മയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നേ. ദേഷ്യത്തിലും സങ്കടത്തിലും ഡോക്കു അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ശേഷം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. സമയം ഏറെ വൈകി രാത്രിയായിട്ടും പിണങ്ങിപ്പോയ ഡോക്കു വീട്ടിലേക്ക് വന്നിരുന്നില്ല. മുത്തച്ഛൻ ആകെ വല്ലാതായി. ഡോക്കുവിനെ തിരഞ്ഞിറങ്ങി. മുത്തച്ഛനെ സഹായിക്കാൻ മുത്തച്ഛന്റെ കൂട്ടുകാരും കൂടെ കൂടിയിരുന്നു. അറിയാവുന്നിടത്തൊക്കെ പോയി നോക്കുകയും തിരയുകയും ഒക്കെ ചെയ്തെങ്കിലും ഡോക്കുവിനെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മുത്തച്ഛനും കൂട്ടുകാരും ഒക്കെ ചേർന്ന് സ്റ്റേഷനിലെത്തി. ഇതേ സമയം എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ നിന്നിരുന്ന ഡോക്കുവിൻ
ഡോഗുവിനെ പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തിയിരുന്നു. അവിടെ വന്ന മുത്തശ്ശൻ ഡോഗുവിനെ സ്റ്റേഷനിൽ വെച്ച് കണ്ടതും ഏറെ സന്തോഷത്തോടെയും സങ്കടത്തോടെയും തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ അടുത്തു ചെന്നു. അവനോട് ക്ഷമ ചോദിച്ചു. എന്നാലും നീ എങ്ങോട്ടാർന്നടാ ഇറങ്ങിപ്പോയെ? നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്റെ അമ്മയെ വേണം, അത്രയല്ലേ ഉള്ളൂ. മുത്തശ്ശൻ തേടി പിടിച്ചു കൊണ്ടുവരാം. നീ നിന്റെ അമ്മയുടെ കൂടെ തന്നെ ജീവിച്ചു, ഞാൻ നിന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല. അതൊക്കെ പറയുമ്പോ മുത്തശ്ശന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അന്ന് വീട്ടിലെത്തിയ മുത്തശ്ശൻ നടന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു. ശരിക്കും സംഭവിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുത്തശ്ശന്റെ മകൻ മരിച്ച് അതിന്റെ ഇൻഷുറൻസ് പണം കിട്ടിയിരുന്നു. പക്ഷെ ആ പണവുമെടുത്ത് ഡോഗുവിന്റെ അമ്മ എങ്ങോട്ടേക്കോ പോയി. പിന്നീട് അവർ തിരിച്ചു വന്നെങ്കിലും മുത്തശ്ശൻ അവരെ സ്വീകരിച്ചില്ല. അവരോട് ദേഷ്യപ്പെട്ട് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവർ പറയാൻ ശ്രമിച്ചത് പോലും കേൾക്കുവാൻ മുത്തശ്ശൻ തയ്യാറായില്ല. ആ പണമൊക്കെ താൻ തിരിച്ചു തന്നോളാം എന്നവർ പറഞ്ഞെങ്കിലും നീ ചെയ്തത് ശരിയായില്ല എന്നൊക്കെയായിരുന്നു മുത്തശ്ശൻ ദേഷ്യപ്പെട്ടത്. എന്ത് തന്നെയാണെങ്കിലും കുട്ടികൾക്ക് അവരുടെ അമ്മയെ ആവശ്യമാണ്. മുത്തശ്ശൻ ഇന്തോനേഷ്യക്കാരിയായിരുന്ന തന്റെ മരുമകൾ വനേസയെ അന്വേഷിക്കാൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ വനേസയുടെ കൂട്ടുകാരിയായ താൻ ജോലി നോക്കുന്ന റെസ്റ്റോറന്റിലെ ഉടമയായ ലേഡിയെ ചെന്ന് കണ്ടെങ്കിലും വനേസ ഇപ്പോൾ എവിടാണെന്ന് അവൾക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നാലെ ഇന്തോനേഷ്യയിലേക്ക് പോയിരിക്കും എന്നൊരു സൂചന കിട്ടിയ മുത്തശ്ശൻ ഇന്തോനേഷ്യയിൽ പോകുവാനുള്ള കാര്യങ്ങൾ, അതിനുവേണ്ട ചെലവുകൾ അന്വേഷിച്ചു. പക്ഷേ $2,000 ചെലവ് വരും. മുത്തശ്ശന്റെ പക്കലാണെങ്കിൽ അത്രയും പണവുമില്ല. ഒടുവിൽ മുത്തശ്ശൻ തന്റെ സുഹൃത്തായ ഡോക്ടറോട് പണം കടം ചോദിക്കുകയാണ്. കൂട്ടത്തിലൊരു സഹായവും. പണ്ട് അദ്ദേഹം ഫോസ്റ്റർ ഹോമിന്റെയും ഫോസ്റ്റർ പാരന്റ്സിന്റെയും കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. താൻ ഇന്തോനേഷ്യയിൽ പോകുന്ന സമയത്ത് കുട്ടികളെ തൽക്കാലത്തേക്ക് ഏതെങ്കിലും ഒരു ഫോസ്റ്റർ ഹോമിലാക്കാൻ സാധിക്കുമോ, അതിനെ സഹായിക്കാമോ എന്നതായിരുന്നു മുത്തശ്ശൻ ചോദിച്ചത്. ഡോക്ടർ മുത്തശ്ശന് പണം കൊടുത്ത് സഹായിച്ചു. കുട്ടികളെയും ഫോസ്റ്റർ ഹോമിലാക്കാനുള്ള സഹായങ്ങൾ ചെയ്തു. കുട്ടികളെ ഏറ്റെടുത്ത ഫോസ്റ്റർ പാരന്റ്സ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാവകൾ, കളിപ്പാട്ടങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്തു. കുട്ടികളത് സ്വീകരിക്കാൻ അല്പം മടികാട്ടുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ, ഇല്ല, മുത്തശ്ശനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ കുട്ടികളോട് പറഞ്ഞു. മുത്തശ്ശൻ എവിടെയാ എന്നവർ ഡോക്ടറോട് തിരക്കി. ഡോക്ടർ മറുപടി പറഞ്ഞില്ല. മുത്തശ്ശൻ ഇതൊക്കെ മറന്നു നിന്ന് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ആ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടുന്നതിൽ മുത്തശ്ശൻ സന്തോഷിക്കുകയും ചെയ്തു. ഒടുവിൽ യാത്ര ചെയ്ത് മുത്തശ്ശൻ ഇന്തോനേഷ്യയിലെ വെനേസയുടെ വീട്ടിലേക്കെത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വെനേസയുടെ അമ്മയെ മുത്തശ്ശൻ നോക്കിക്കണ്ടു. അവർ മുത്തശ്ശനോട് ഒരുപാട് നന്ദി പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ അവർ മുത്തശ്ശനെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. മുത്തശ്ശൻ അവിടെ വെയിറ്റ് ചെയ്യുമ്പോ അവിടുത്തെ ഫോട്ടോസ് നോക്കി. അപ്പോഴാണ് മുത്തശ്ശൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. മുത്തശ്ശന്റെ മകൻ വെനേസയെ വിവാഹം കഴിക്കുമ്പോഴേ വെനേസയ്ക്ക് മറ്റൊരു കുട്ടിയുണ്ടായിരുന്നു. മുത്തശ്ശൻ അപ്പോഴൊന്നും അക്കാര്യം അറിയുമായിരുന്നില്ല. നിലവിൽ ഇന്തോനേഷ്യയിലെ ആ വീട്ടിൽ ആ കുട്ടിയുണ്ട്. വെനേസയുടെ അമ്മയാണ് അവളെ നോക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് വെനേസയുടെ അമ്മ മുത്തശ്ശനോട് സംസാരിച്ചു. അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മുത്തശ്ശൻ മനസ്സിലാക്കുന്നത്. വെനേസയുടെ ആദ്യത്തെ ആമകൾക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു. അതിന് വലിയ തുക തന്നെ ചെലവായി. ആ പണത്തിനു വേണ്ടിയായിരുന്നു വെനേസ വീട്ടിൽ നിന്നും ഇൻഷുറൻസ് പണം എടുത്തുകൊണ്ടു പോകുന്നത്. വെനേസയുടെ അമ്മ ഒരു പാസ്ബുക്ക് മുത്തശ്ശന് കൊടുത്തു. മുത്തശ്ശൻ കടം തന്ന പണമാണ് ഇത്. തിരിച്ചു തരാൻ താൻ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ മാത്രമായിരുന്നു മുത്തശ്ശന് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാവുന്നത്. മുത്തശ്ശൻ കടം കൊടുത്തു എന്ന പേരിലായിരുന്നു വെനേസ അവിടെ പണം കൊണ്ടുവന്ന് തന്റെ അമ്മയ്ക്ക് കൈമാറിയതെന്ന്. ഞങ്ങളുടെ കൊച്ചുമകളെ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് വെനേസയുടെ അമ്മ കരഞ്ഞുകൊണ്ട് മുത്തശ്ശനോട് പറയുകയും ചെയ്തു. മുത്തശ്ശൻ വെനേസ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ ഒരു ലെറ്റർ കൊണ്ടുവന്നു കൊടുത്തത്. അതിൽ സൂചിപ്പിച്ച പ്രകാരം വെനേസ അപ്പോഴും സൗത്ത് കൊറിയയിൽ തന്നെ ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഫ്രം അഡ്രസ്സുള്ള ആ കത്തുമായി മുത്തശ്ശൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. പുലർച്ചെ പോരാൻ വേണ്ടി ഇറങ്ങുമ്പോ വെനേസയുടെ ആദ്യപുത്രി ഏഞ്ചല മുത്തശ്ശന്റെ അടുത്ത് വന്നു. താൻ തയ്യാറാക്കിയ ഒരു ഫാമിലി ഫോട്ടോ മുത്തശ്ശന് കൊടുത്തു. മുത്തശ്ശനും മുത്തശ്ശന്റെ മകനും വെനേസയും ഡോഗുവും ഡോക്കിയും ഏഞ്ചലയും ഏഞ്ചലയുടെ മുത്തശ്ശിയും അടങ്ങുന്ന വലിയൊരു ഫാമിലി പിക്ചറായിരുന്നു അത്. മുത്തശ്ശൻ ഏഞ്ചലയെ ചേർത്തു പിടിച്ചു. എത്രമാത്രം താനൊരു തെറ്റ് ചെയ്തു പോയി എന്നൊരു ചിന്ത മുത്തശ്ശന് തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മുത്തശ്ശനെയും കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം മുത്തശ്ശൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇതേ സമയം മറുവശത്ത് വെനേസ ഒരു തയ്യൽക്കാരിയായി രാപ്പകലില്ലാതെ ജോലി നോക്കുകയാണ്. തയ്യൽ മെഷീനിൽ ഒട്ടിച്ച മക്കളുടെ ചിത്രം കാണുമ്പോ അവൾക്കൊരു ആശ്വാസം തോന്നും. തന്റെ മക്കളെ അത്രമേൽ അവൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഡോഗുവും ഡോക്കിയുമാകട്ടെ പുതിയ ഫാമിലിക്കൊപ്പം സമയം ചെലവിടുന്നുണ്ടെങ്കിലും കളിപ്പാട്ടങ്ങൾ ഏറെയുണ്ടെങ്കിലും ഒരു സന്തോഷം അവർക്ക് തോന്നുന്നേയുണ്ടായിരുന്നില്ല. മുത്തച്ഛനെ അവർ ഒരുപാട് മിസ് ചെയ്തു. അന്ന് രാത്രിയിലാണ് മുത്തച്ഛൻ കൊറിയയിലേക്ക് എത്തുന്നത്. മഞ്ഞുകാലം ആരംഭിച്ചിരുന്നു. ആദ്യത്തെ മഞ്ഞു വീഴ്ച മുത്തച്ഛൻ പഴയൊരു കാര്യം ഓർത്തു. വെനേസ ആദ്യമായി കൊറിയയിൽ വന്നപ്പോ മഞ്ഞു വീണപ്പോ അവൾ അത്രമേൽ സന്തോഷിച്ചിരുന്നു. തന്റെ മകന്റെയും ഭാര്യയുടെയും സന്തോഷം കണ്ട്
മുത്തശ്ശനും അന്നേരെ സന്തോഷിച്ചു. മഞ്ഞുവീഴ്ച നോക്കിക്കൊണ്ടിരുന്ന മുത്തശ്ശൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. അടുത്തുണ്ടായിരുന്നവർ അത് കണ്ട് മുത്തശ്ശനെ ഉടനെ ആശുപത്രിയിലാക്കി. പിറ്റേന്ന് തന്നെ വിവരമറിഞ്ഞ് പേരമക്കൾ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയിരുന്നു. പിന്നാലെ നഴ്സ് വന്ന് കുട്ടികളെയും എല്ലാവരെയും പുറത്താക്കി. സുഹൃത്തായ ഡോക്ടർ വന്ന് മുത്തശ്ശനുമായി സംസാരിച്ചു. എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോ നെഞ്ചുവേദന വന്നതാണ് എന്ന് മുത്തശ്ശൻ പറഞ്ഞു. കൂട്ടത്തിൽ ഡോക്കുവിന്റെ അമ്മയോട് തനിക്ക് ക്ഷമ ചോദിക്കണം, അത് ചോദിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന വേദനയാണ് കൂടുതൽ അലട്ടുന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് കേട്ട് ഡോക്ടർ പുറത്തേക്ക് വരുമ്പോ പുറത്ത് ഡോക്കു നിൽക്കുന്നുണ്ടായിരുന്നു. ഡോക്കു മുത്തശ്ശൻ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശന് അവൻ കൊണ്ടുവന്നിരുന്ന പോർക്കട്ട്ലേറ്റിൽ നിന്ന് ഒന്നെടുത്തു കൊടുത്തു. മുത്തശ്ശൻ അത് കഴിച്ചു. ഇതത്ര രുചിയില്ല, നീ കഴിച്ചു എന്ന് പറഞ്ഞ് പകുതി ആ കവറിലേക്ക് തന്നെ ഇട്ടു. എനിക്ക് ഉറങ്ങണം, നീ പൊക്കൂന്ന് മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശനില്ലാതെ ഞാൻ കളിക്കാനൊന്നും ഇനി പോവില്ല, മുത്തശ്ശൻ എവിടെയും പോവരുത് എന്ന് അവൻ പറഞ്ഞു. പിന്നാലെ മുത്തശ്ശന്റെ ജാക്കറ്റ് എടുത്ത് മുത്തശ്ശന് മേൽ വിരിച്ചിട്ടു. ആ സമയമാണ് അവിടെ വെച്ചിരുന്ന അമ്മയുടെ അഡ്രസ് എഴുതിയ കത്ത് അവൻ കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അവനൊരു പിടുത്തവും കിട്ടിയില്ല. അച്ഛന്റെ ഫോട്ടോ എടുത്തു വെച്ച് വീട്ടിലെത്തിയവൻ എന്ത് ചെയ്യണം, എനിക്കൊരു സൂചന തരാമോ എന്ന തരത്തിൽ ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരു ചിത്രശലഭം പറന്നുയരുന്നുണ്ടായിരുന്നു. പെട്ടെന്നെന്തോ മനസ്സിലാക്കിയവൻ അമ്മയുടെ ഫോട്ടോയും അഡ്രസ്സുള്ള കത്തും എടുത്ത് ആ ഇടം അന്വേഷിച്ചിറങ്ങി. വഴിയൊക്കെ തിരക്കി കത്തിലുണ്ടായിരുന്ന അഡ്രസ്സിലേക്ക് അവൻ വന്നു ചേർന്നു. അവിടെ എത്തി അമ്മയെപ്പറ്റി അന്വേഷിച്ചെങ്കിലും അവർ അവിടെ നിന്ന് പോയി എന്ന വിവരമായിരുന്നു അവന് കിട്ടിയത്. മറുവശത്ത് ആശുപത്രിയിലുള്ള മുത്തശ്ശനെ കാണുവാൻ ഡോക്ടർ വന്നിരുന്നു. തന്റെ ഫോണിൽ ഫോസ്റ്റർ പാരന്റ്സിനൊപ്പം കുട്ടികൾ എത്ര സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നതിന്റെ വീഡിയോ അദ്ദേഹം മുത്തശ്ശനെ കാണിച്ചു. മുത്തശ്ശനും അത് കണ്ട് ആശ്വസിക്കുന്നുണ്ട്. അവർ കുട്ടികളെ ദത്തെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവരോട് ഇപ്പോൾ തന്നെ കുട്ടികളെ കൊണ്ടുപോയിക്കോളാൻ പറ എന്ന് തരത്തി പറഞ്ഞു. അതൊന്നും വേണ്ട, മുത്തശ്ശന്റെ കാലശേഷം മതി എന്ന മട്ടിലൊക്കെ ഡോക്ടർ പറഞ്ഞെങ്കിലും അത് വേണ്ടെന്നും എന്റെ മകൻ മരിച്ചപ്പോ അവരൊരുപാട് കഷ്ടപ്പെട്ട് ആ പ്രക്രിയകളിലൂടെയൊക്കെ കടന്നുപോയതാ, ഇനി എന്റെ കാര്യത്തിലും അത് സംഭവിക്കണ്ട, അതുകൊണ്ട് ഇപ്പോൾ തന്നെ കുട്ടികളെ കൊണ്ടുപോയിക്കോളാൻ പറ എന്നായിരുന്നു മുത്തശ്ശൻ പറഞ്ഞത്. പിന്നാലെ മുത്തശ്ശൻ ഒരു വശത്തേക്ക് തിരിഞ്ഞ് കണ്ണടച്ചു കിടന്നു. തന്റെ ദുഃഖവും കണ്ണുനീരും മറ്റാരും കാണരുത് എന്ന് മുത്തശ്ശൻ ചിന്തിച്ചിരിക്കണം. മറുവശത്ത് പുറത്തേക്ക് അമ്മയെ അന്വേഷിച്ചു പോയിരുന്ന ഡോക്കു ആകട്ടെ തിരക്കേറിയ നഗരത്തെരുവിൽ ഓരോരുത്തരോടും അമ്മയുടെ ഫോട്ടോ കാണിച്ച് ഇവരെ കണ്ടോ എന്റെ അമ്മയാണ് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് മുത്തച്ഛൻ പഠിപ്പിച്ച പോലെ ഉച്ചത്തിൽ അവൻ തന്നെ പറ്റിയും അമ്മയെപ്പറ്റിയുമൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്റെ അമ്മയുടെ പേര് വെനേസ എന്നാണ്, അമ്മ ഇന്തോനേഷ്യയിൽ നിന്നുമാണ്. മുത്തശ്ശൻ അമ്മയോട് ക്ഷമ ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് മുത്തശ്ശൻ ഹൃദയവേദന എടുത്ത് കിടക്കുവാണ്. ഇങ്ങനെ പോയാൽ എന്റെ മുത്തശ്ശൻ മരിച്ചു പോവും. എന്റെ മുത്തശ്ശൻ മരിക്കുന്നത് എനിക്കിഷ്ടമല്ല, എനിക്ക് എന്റെ അമ്മയെ കണ്ടെത്തണം. ആൾക്കാർ അവന്റെ ചുറ്റിലും കൂടിയിരുന്നു. കൂട്ടത്തിലൊരു സ്ത്രീ അവനെയും അവന്റെ കയ്യിലുള്ള ഫോട്ടോയും ശ്രദ്ധിച്ചിരുന്നു. ആ ലേഡിയാകട്ടെ വെനേസ ജോലി ചെയ്യുന്നിടത്ത് ജോലി ചെയ്യുന്നവരായിരുന്നു. വെനേസയ്ക്ക് അടുത്തേക്ക് ചെന്ന അവർ വെനേസയുടെ സംശയങ്ങൾ ചോദിച്ചു. വെനേസ, പണ്ട് നിനക്ക് നീളമുള്ള മുടിയുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു. നിന്റെ കൊറിയൻ ഭർത്താവില്ലേ, അദ്ദേഹത്തിൽ നിനക്ക് രണ്ടു മക്കളുണ്ടോ, ഒരു ആൺകൊച്ചുണ്ടോ? ആ ഉണ്ട്. എന്തേ പ്രത്യേകിച്ച് ചോദിക്കാൻ? ആ പയ്യൻ ദേ കുറച്ചു മുമ്പ് അവിടെ ഉണ്ടായിരുന്നു, നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്റെ മുൻ ഡോക്കുവോ? ഒരു ഞെട്ടലോടെ അവൾ ആ സ്ത്രീയോട് ചോദിച്ചു. മറുവശത്ത് ഡോക്കുവാകട്ടെ അപ്പോഴേക്കും തിരിച്ച് ആശുപത്രിയിൽ മുത്തശ്ശന്റെ അടുത്തെത്തിയിരുന്നു. മുത്തശ്ശന്റെ ബെഡിൽ തലവെച്ച് അവൻ കിടന്നുറങ്ങി. വൈകാതെ മുത്തശ്ശൻ അല്പം സുഖമായപ്പോ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. രണ്ടു ദിവസം മുത്തശ്ശൻ കുട്ടികൾക്കൊപ്പം സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. കുട്ടികളും ഹാപ്പിയായിരുന്നു. അന്ന് ഭക്ഷണം കഴിക്കാൻ നേരം മുത്തശ്ശൻ മക്കളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാൻ തുടങ്ങി. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഡോക്കു ചെവി പൊത്തി. മുത്തശ്ശൻ എന്താണ് പറയാൻ പോകുന്നത് എന്നവൻ ഏറെക്കുറെ അറിയാമായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു, നോക്കുമോനെ, മുത്തശ്ശന് സുഖമില്ലാതായി. രണ്ടുപേരെ മക്കളെ നോക്കാൻ വേണ്ടി മുത്തശ്ശൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ മക്കൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി തരും. പോർക്ക് കട്ട്ലറ്റ് അടക്കം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും. എനിക്കൊന്നും കേൾക്കണ്ട, മുത്തശ്ശനെ വിട്ട് ഞാൻ എവിടെയും പോവില്ല, ഡോക്കു തറപ്പിച്ചു പറഞ്ഞു. ഡോക്കിക്കൊപ്പം അവർ കളിക്കുകയും നിന്റെ സ്കൂൾ വർക്കിലൊക്കെ സഹായിക്കുകയും ചെയ്യും എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോ എനിക്ക് കേൾക്കണ്ടെന്ന് അലറി വിളിച്ച് അവൻ എഴുന്നേറ്റ് മാറിപ്പോയി. അന്ന് രാത്രിയിൽ ഡോക്കു മുത്തശ്ശനോട് പിണങ്ങിയിരിക്കുവായിരുന്നു. ഡോക്കിയെ ഉറക്കുമ്പോ ഓരോന്നാലോചിച്ച് മുത്തശ്ശന്റെ കണ്ണുകൾ നിറഞ്ഞു. പേരക്കുട്ടികളെ പിരിയുന്നതിൽ മുത്തശ്ശൻ അത്രമേൽ ദുഃഖിച്ചിരുന്നു. പിറ്റേന്ന് ഡോക്കിയെയും ഡോക്കുവിനെയും മുത്തശ്ശൻ തയ്യാറാക്കി. അവരെ കൊണ്ടുപോകാൻ ഫോസ്റ്റർ പാരന്റ്സ് വരുമായിരുന്നു. സാധനങ്ങളും എടുത്ത് പേരക്കുട്ടികളെയും കൂട്ടി മുത്തശ്ശൻ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഡോക്കു മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ, ഞാൻ പോയ ഭാരമുള്ള വസ്തുക്കളൊക്കെ മുത്തശ്ശന് ആരാ എടുത്തു തരാ? ചോറിലാര വെള്ളം ഒഴിച്ചു വെക്കുക? മുത്തശ്ശന്റെ പുറത്തൊക്കെ ആരാ ബാൻഡേജ് ഒട്ടിച്ചു തരാ? ഞാനില്ലാതെ മുത്തശ്ശൻ ഓക്കെ ആയിരിക്കോ? സത്യം പറ, ഞാനില്ലാതെ മുത്തശ്ശൻ ഓക്കെ ആയിരിക്കോ? ഓക്കെ ആയിരിക്കും മോനെ. എനിക്ക് പോർക്കട്ട്ലേറ്റ് വേണ്ട, ഡൈനോ ടോയ് വേണ്ട, ഒന്നും വേണ്ട മുത്തശ്ശ. എനിക്ക് മുത്തശ്ശന്റെ കൂടെ നിന്നാ മതി. മുത്തശ്ശൻ പറയുന്ന ഒക്കെ ഞാൻ അനുസരിച്ചോളാം, ദൈവത്തിനാണെ അനുസരിച്ചോളാം. മുത്തശ്ശന് വല്ലാതെ വേദന തോന്നി. ഒന്നും മിണ്ടാതെ കരയാതെ നിൽക്കുവാൻ മുത്തശ്ശൻ
ഒരുപാട് പ്രയാസപ്പെട്ടു. എന്നിരുന്നാലും എനിക്ക് മുത്തശ്ശന്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ ഡോക്കു കരഞ്ഞപ്പോ മുത്തശ്ശന്റെ കണ്ണുകളും നിറഞ്ഞുപോയിരുന്നു. മുത്തശ്ശൻ തിരിഞ്ഞ് തന്റെ പേരക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു. നീ വെല്ലുകുട്ടിയ, വെല്ലുകുട്ടികൾ ഇങ്ങനെ കരയാമോ? എന്തൊക്കെ വന്നാലും ഞാൻ നിന്റെ മുത്തശ്ശൻ തന്നെയാ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവന്റെ കണ്ണുകൾ തുടച്ചു. കൊണ്ടുപോകാൻ വന്ന ഫോസ്റ്റർ പാരന്റ്സിനടുത്ത് മുത്തശ്ശൻ അവരെ കൈമാറി. ഫോസ്റ്റർ പാരന്റ്സ് കുട്ടികളുമായി പോവാൻ തയ്യാറെടുത്തപ്പോ ഡോക്കി മുത്തശ്ശ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങിയിരുന്നു. മുത്തശ്ശന്റെ കണ്ണുകൾ നിറഞ്ഞു. ഡോക്കി കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. കാറിലിരുന്ന കുട്ടികളും വീട്ടിൽ തിരികെയെത്തിയ മുത്തശ്ശനും ഏറെ ദുഃഖിതരായി കാണപ്പെട്ടു. അപ്പോഴാണ് പെട്ടെന്ന് പുറത്തു നിന്നാരോ വിളിക്കുന്നു കേട്ടത്. മുത്തശ്ശൻ വാതിൽ തുറന്നു നോക്കി. പുറത്തു വന്ന് നിന്നിരുന്നത് വെനേസയായിരുന്നു. വല്ലാത്തൊരു പരിഭ്രമം വെനേസയിൽ പ്രകടമായിരുന്നു. അച്ഛ എന്ന് വിളിച്ച വെനേസ തന്റെ പാസ്ബുക്ക് എടുത്ത് മുത്തശ്ശന് നേരെ നീട്ടി. ശേഷം പറഞ്ഞു, $20,000 പൂർണ്ണമായി തികയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്നാലും കുറെയൊക്കെ ഞാൻ സമ്പാദിച്ചു. ബാക്കി ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് സമ്പാദിച്ച് ഞാൻ കടം വീട്ടിക്കോളാം. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. മുത്തശ്ശന് കണ്ണുകൾ നിറഞ്ഞിരുന്നു. മുത്തശ്ശൻ അതുമറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു, ഇതെന്താ വല്ല അപരിചിതരുടെയും വീടാണോ? ഇങ്ങനെ പുറത്തു നിൽക്കാൻ നിനക്ക് അകത്തേക്ക് കയറി വന്നാലെന്താ? ഇത് നിന്റെ വീടല്ലേ, നീ എന്തിനാ ഇത്രയ്ക്ക് വൈകി വന്നെ? ഞാനൊരു വയസ്സൻ ദേഷ്യപ്പെട്ട് ഒരു ദിവസം എന്തെങ്കിലും പറഞ്ഞ് ഇറക്കി വിട്ടെന്ന് കരുതി. നിന്റെ മക്കൾ ഇവിടില്ലേ? നീ നിന്റെ മക്കൾ മിസ് ചെയ്തില്ലേ? മുത്തശ്ശൻ ഇറങ്ങി വന്ന് വെനേസയുടെ കൈ പിടിച്ചു. തിരികെ വന്നതിന് നന്ദി പറയുകയും താൻ ചെയ്തുപോയ തെറ്റിന് ക്ഷമ ചോദിക്കുകയും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. എന്തെന്നില്ലാത്തൊരു സന്തോഷവും സങ്കടവും മുത്തശ്ശന് തോന്നുന്നുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മരുമകളെ നോക്കിക്കൊണ്ട്, നീ ഇതെന്താ ചെയ്ത്? ആകെ എല്ലും തോലുമായല്ലോ, നീ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇമോഷണലായി. വെനേസയും കരയുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് വൈകിയില്ല, തന്റെ അമ്മ മടങ്ങിയെത്തി. മുത്തശ്ശനൊപ്പം ഒന്നിച്ച് ജീവിക്കാൻ പറ്റും എന്നറിഞ്ഞ കുട്ടികൾ സന്തോഷത്തോടെ മുത്തശ്ശനും അമ്മയ്ക്കും അടുത്തേക്ക് ഓടിയെത്താൻ ആരംഭിച്ചു. ആദൃശ്യങ്ങളോടെ ഏറെ രസകരമായ സ്റ്റാൻഡ് ബൈ മീ എന്ന ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു രസകരമായ ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.